സി പി എമ്മിൻ്റെ ജീർണതയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇടതുമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം എൻ സി പി, ജനതാദൾ, ഇപ്പോൾ സി പി എം, പി എസ് സി മെമ്പർഷിപ്പ് ഇവർ വിലക്ക് വെച്ചിരിക്കുക. കൂടുതൽ വില കൊടുക്കുന്നവർക്ക് ഇത് കൊടുക്കും. ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പി എസ് സി അംഗത്വം കിട്ടണമെങ്കിൽ വൻതോതിലുള്ള കോഴ കൊടുക്കണം എന്ന സ്ഥിതിയിൽ കേരളത്തെ എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇടതുമുന്നണിക്കാണ്. നേരത്തെ എൻ സി പി യെ പറ്റി പരാതി വന്നു, ജനതാദൾ എസിനെ പറ്റി പരാതി വന്നു, ഐ എൻ എല്ലിനെ പറ്റി പരാതി വന്നു, ഇപ്പോൾ സി പി എമ്മിനെ പറ്റിയും പരാതി വരുന്നു. ഇത് അടിയന്തരമായി പോലീസ് കേസ് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോഴും FIR ഇട്ട് കേസെടുക്കുന്ന കാര്യം മിണ്ടിയില്ല, ഒരക്ഷരം സംസാരിക്കുന്നില്ല. അപ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സി ഗവൺമെൻറ്റും ഭരിക്കുന്ന പാർട്ടിയും നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ്. അടിയന്തരമായി FIR ഇട്ട് ഈ കേസ് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഗൗരവതരമായ ഒരു വിഷയമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് അന്വേഷിക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. ഞങ്ങൾ ആശ്ചര്യപ്പെടുകയാണ്. ഇത്രയും പ്രമാദമായ ഒരു ആരോപണം ഉണ്ടായിട്ട് അന്വേഷിക്കുക പോലും ചെയ്യില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ദൗർഭാഗ്യകരമാണ്. പാർട്ടിക്കകത്ത് നിന്ന് മുന്നണിക്കകത്തു നിന്നും ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഒന്നും തനിക്ക് ബാധകമല്ല, താൻ തെറ്റു തിരുത്തില്ല എന്ന നാട്ടിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം തെറ്റു തിരുത്താൻ ഇവർ തയ്യാറല്ല. കേരളത്തിലെ സി പി എം പോകുന്നത് ബംഗാളിൻ്റെ വഴി, ത്രിപുരയുടെയും വഴിയിലൂടെ തന്നെയാണ്. ജീർണത ബാധിച്ച ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് അന്വേഷിക്കുമ്പോഴല്ല ഇത് അറിയാൻ പറ്റുമോ? ഈ ഇങ്ങനൊരു പരാതി ഉണ്ടായി, വസ്തുത പുറത്തു വന്നിരിക്കുന്നു, വസ്തുത സത്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വിശദമായ പോലീസ് അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു വരണം. അത് വരാതെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തികച്ചും ദൗർഭാഗ്യകരമാണ്.